Good morning, dear students. Today we are discussing our new topic, the several types of homo. They can be distinguished on the basis of their typical characteristic. The most important among them are Homo habilis, Homo erectus and Homo sapiens. അതായത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹോമോയുടെ കാറ്റഗറിയിൽപ്പെട്ട മറ്റ് ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ്. അവയിലെ പ്രധാനപ്പെട്ട കാറ്റഗറീസ് ആയിരുന്നു ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്റ്റസ് ആൻഡ് ഹോമോ സാപ്പിയൻസ്. ഇനി ഓരോന്നിൻ്റെയും സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വി ഡിസ്കസ് ഓൺ ഹോമോ ഹാബിലസ്. ദ ഒറിജിൻ ഓഫ് ഹോമോ ഹാബിലസ് ക്യാൻ ബി ട്രേസ് ബാക്ക് ഓൺ ടു 2.5 million years ago. They were also known as handymen. They are first tool makers. They lived in Africa. അതായത് ഹോമോ ഹാബിലസിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അവരെ 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ് ഇവരെ കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഇവരുടെ ഒറിജിൻ എന്ന് പറയുന്നത്. ഇവരെ വിദഗ്ധ മനുഷ്യർ എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ പണിയായുധ നിർമ്മാതാക്കൾ, അതായത് ഫസ്റ്റ് ടൂൾ മേക്കേഴ്സ് ആയിട്ട് ഹോമോ ഹാബിലസിനെ അറിയപ്പെടുന്നു. പിന്നെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അവർ താമസിച്ചിരുന്നത് ആഫ്രിക്കയിലായിരുന്നു. പിന്നെ ഈ ഹോമോ ഹാബിലസിൻ്റെ ഫോസിൽസ് മറ്റു സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എവിടേക്കാണെന്ന് നോക്കാം. എത്യോപ്യയിലെ ഓമോ എന്ന് പറയുന്ന സ്ഥലത്ത്, ഓമോ എന്ന് പറയുന്ന സ്ഥലത്തും, അതുപോലെ ടാൻസാനിയയിലെ ഓൾഡ്വായ് ജോർജ് എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഹോമോ ഹാബിലസിൻ്റെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വി ഡിസ്കസിംഗ് ദി ഫീച്ചേഴ്സ് ഓഫ് ഹോമോ ഇറക്റ്റസ്. ഹോമോ ഇറക്റ്റസ് ഈസ് നോൺ ആസ് അപ്രൈറ്റ് മെൻ. ഒറിജിൻ ഓഫ് ഹോമോ ഇറക്റ്റസ് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് 1.8 million years അഗോ. ദേ ആർ ദ ഡയറക്റ്റ് ആൻസെസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ഹ്യൂമൻസ്. ഹോമോ ഇറക്റ്റസ് നോ how to make fire, etc. അപ്പോൾ ഹോമോ ഇറക്റ്റസിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷത എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കണ്ടെത്തിയത് 1.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു. ഇവരുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അപ്രൈറ്റ് മെൻ അഥവാ നിവർന്നു നിന്ന മനുഷ്യൻ എന്ന് അറിയപ്പെട്ടു. പിന്നെ ആധുനിക മനുഷ്യരുടെ പൂർവികരായിട്ട് കണക്കാക്കിയത് ഹോമോ ഇറക്റ്റസിനെ ആയിരുന്നു. കൂടാതെ മറ്റു സവിശേഷത എന്ന് പറയുന്നത് തീ കണ്ടുപിടിച്ചു, അതുകൂടാതെ വസ്ത്രങ്ങൾ കണ്ടുപിടിച്ചു. ഇവരെ പൊതുവെയായിട്ട് കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് ആഫ്രിക്കയിലായിരുന്നു. മറ്റു സവിശേഷത എന്ന് പറയുന്നത് ഇവരെ കുടിയേറ്റത്തിന് തൽപ്പരരായിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ചേഞ്ച് ചെയ്ത് താമസിക്കാൻ ഇവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇവ കൂടാതെ ആഫ്രിക്ക കൂടാതെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇവരുടെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. അവ ഏതൊക്കെ പ്ലേസിലാണെന്ന് നോക്കാം. ഒന്ന് ഏഷ്യയിൽ നിന്നും, അതുപോലെ ഡക്കാർണ, കെനിയ, ജാവ, ആഫ്രിക്ക എന്നീ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ഈ ഹോമോ ഇറക്റ്റസിൻ്റെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വി ഡിസ്കസിംഗ് ഫീച്ചേഴ്സ് ഓഫ് ഹോമോ സാപ്പിയൻസ്. ദിസ് മീൻ വൈസ് ഓവർ തിങ്കിങ് മാൻ. ഹോമോ സാപ്പിയൻസ് വർ ദ നെക്സ്റ്റ് ഹ്യൂമൻ സ്പീഷ്യസ് അപ്പിയർഡ് ഓൺ ദ എർത്ത് ആഫ്റ്റർ ഹോമോ ഇറക്റ്റസ്. ദ ഒറിജിനേറ്റഡ് ഇൻ ആഫ്രിക്ക അറൌണ്ട് 8 lakh years അഗോ. ദ ഫോസിൽസ് ഓഫ് ഹോമോ സാപ്പിയൻസ് ആർ ഫൗണ്ട് ഫസ്റ്റ് ഇൻ യൂറോപ്പ്, യൂറോപ്പ് അറ്റ് ഹൈഡൻബർഗ് ആൻഡ് നിയാൻഡർതൽ ഇൻ ജർമ്മനി. ഹോമോ സാപ്പിയൻസിനെ ബുദ്ധിമാന്മാരായ മനുഷ്യർ അല്ലെങ്കിൽ ചിന്തിക്കുന്ന മനുഷ്യൻ എന്നിങ്ങനെ പേരിലാണ് അറിയപ്പെടുന്നത്. ഏഷ്യയിൽ നിന്നും അതുപോലെ യൂറോപ്പിൽ നിന്നൊക്കെ ഇവരുടെ സ്പീഷ്യസ് അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ 8.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവരുടെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. ഹോമോ ഹൈഡൻബർഗ് എന്നും നിയന്ത്രത്തൽ എന്നും ഒക്കെ അറിയപ്പെടുന്ന കാറ്റഗറിയിൽ പെടുന്നവരാണ് ഹോമോ സാപ്പിയൻസ്. ചുരുക്കത്തിൽ ഇന്ന് കാണുന്ന മനുഷ്യരുടെ പൂർവികനായിട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ അടുത്തുള്ള പൂർവികരായിട്ട് കണക്കാക്കുന്നവരാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ.